നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കൊടുക്കും, ഞാൻ കൊടുക്കാം. നമ്മളെ സംസാരിക്കും. ഹലോ അംബ്ലിക, അംബ്ലികക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആണോ? ശരി. എന്നാലും നിങ്ങൾ എന്ത് പണിയാ മനുഷ്യ കാണിച്ചേ? എന്നെ ഗൾഫിൽ കൊണ്ടുപോയി വെച്ചിരുന്ന പൈസ എടുത്തിട്ടാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നെക്കാട്ടിലും വലുത് ലോട്ടറി ടിക്കറ്റ് അല്ലേ? ഞാൻ ഇങ്ങനെ എങ്ങനെ ഇവിടെ ഉള്ളവർ മുഖത്ത് നോക്കുന്നു പറ പെട്ടിയും ബാക്കിയും വെച്ച് ഇവിടെ കാത്തിരിക്കുക. എനിക്കൊന്നും കേക്കട്ടെ, നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കി എന്നെ ഗൾഫിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. നിങ്ങളെ, നിങ്ങൾ ഇവിടെ നിന്നിട്ട് നന്നാവാത്തോണ്ടാ നിങ്ങളെ ഗൾഫിൽ പറഞ്ഞയച്ചത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇപ്പോഴാ അതെ അമ്പിളി ഫോണ് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറൊക്കെ അവിടെ സംസാരിക്ക. 3 മണിക്കൂറാ? അപ്പൊ ഈ 3 മണിക്കൂർ ഞാനിവിടെ ഇരിക്കണം. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് വർത്താനം പറഞ്ഞു കിടന്നുറങ്ങി ഇണിക്കുമ്പോഴത്തെ അവളുകൊണ്ട് വരില്ലേ. ചുരുക്കി പറഞ്ഞ അപ്പൊ ഞാൻ പെട്ട്. ഏഹ്, അമ്മാവൻ കള്ളന്ന് പറയണ്ട, പെട്ടു. നല്ല ഉള്ളി സാമ്പാറ്, കണ്ടക്കാത്തവര്, അസല ഭക്ഷണം, അതങ്ങോട്ട് കഴിച്ച് 4 വർത്താനം പറഞ്ഞങ്ങോട്ട് കഴിയുമ്പോ എന്തെങ്കിലും എന്ത് ചെയ്യുക പുണ്ണി. എന്താടി വിഷമിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ അമ്പിളിയുടെ കാര്യം ആലോചിക്കായിരുന്നു. നാട്ടിൽ 30 പോലും ലോട്ടറി അടിക്കാൻ ഗൾഫിൽ ചെന്ന് ലോട്ടറി എടുക്കുന്നത്? നാട്ടിൽ അങ്ങനെയാന്ന് വെച്ചിട്ട് അന്യ നാട്ടിൽ ചെന്ന് അങ്ങനെ ആവണോന്നുണ്ടോ? അവന്റെ തലപതി ഒഴിക്കലും ശരിയാവത്തില്ല. നിങ്ങൾ ചുമ്മാ ഓരോന്നൊക്കെ പറയല്ലേ. എന്തായാലും അവൻ എല്ലാരെയും നല്ലോണം ഒന്ന് പേടിപ്പിച്ചു. ഞാനൊന്നും പേടിച്ചൊന്നുമില്ല. ഓ, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ആ ഷാഹിനയുടെ കാര്യം പറഞ്ഞതാ. ആ പെണ്ണിന് ഇപ്പഴാ ഒന്ന് ശ്വാസം നേരെ വീണത്. അമ്പലയുടെ കാര്യത്തിന് വേണ്ടി ഡൽഹിയിൽ ആരാണ്ടൊക്കെ വിളിച്ചെന്നും പറഞ്ഞേ. പങ്കി എന്നോട് പറഞ്ഞു അവന് കുറച്ച് കാശ് ചെലവായിരുന്നു. നിങ്ങളുടെ കയ്യിലുണ്ടോ കാശ് കൊടുക്കാൻ? എന്റെ കയ്യിലുള്ള കാശ്? എന്നാ പിന്നെ മിണ്ടണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. അതെ, ആ ലൈറ്റ് ഓഫ് ആക്ക്. പെണ്ണെ കളിക്കല്ലടി. അത് ഞാൻ വലിച്ചപ്പോ അറിയാതെ പറ്റിയതല്ലേ? ആ, അറിയാതെ പറ്റണത്. എന്താ പെണ്ണിന്റെ ഒരു ഇളക്കം? ഇന്നലെ ഈ നേരത്തെ എന്തായിരുന്നു കരച്ചിൽ? നേരെ വിളി ആ പിന്നെ കെട്ടാനെ കാണാതെ ചിരിച്ചോണ്ടിരിക്കണോ? അതെ, കളിച്ചോണ്ട് നിക്കാണ്ട് ഇനിയുണ്ട് 2-3 എണ്ണം കൂടി. ആ 2-3 എണ്ണോ? പിന്നെ എന്നെ കൊണ്ടൊന്ന് പോയി അമ്മ. അത് ശരി. അമ്മ സത്യം പറഞ്ഞ പാൻറ് നല്ലത്, അത് അമ്മ ഇങ്ങനെ കിടന്ന് വലിക്കണ്ടല്ലോ. എടി, പാൻറ് ഇട്ടോണ്ട് ഇവിടുത്തെ നേതാക്കന്മാര് പുറത്തേക്ക് പോവോ? എന്താ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞേ ചേച്ചി? ഏ, ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ അലക്കി തിരുമ്പേ. നിന്റെ മുണ്ടും ഷർട്ടും ഒക്കെ അലമാരയിൽ അടക്കി അടക്കി വെക്കണോണ്ടല്ലേ നിനക്ക് മാറി മാറി ഉടുത്ത് ഇങ്ങനെ പോവാൻ പറ്റണത്. എപ്പോഴെങ്കിലും ഒരു മുണ്ട് തിരുമ്പി തരണേന് എന്തൊക്കെ കേക്കണം? എന്തിനും ഇങ്ങനെ പിച്ചത്തരം പറയണേ കാര്യല്ലേ പറയണത്? ഇതുള്ള കാര്യം എന്നിട്ടും അതിന്റെ ചെളി ഒന്നും ശരിക്കും പോയിട്ടില്ലല്ലോ. ആ, നല്ല പോലെ പോയിട്ടുണ്ട്. അത് കറയാണ്, നീ എവിടെ കൊണ്ടുപോയിട്ട് കറയാക്കി വന്നതാ? മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒന്ന് എടുത്ത് പുറത്തേക്ക് ഇറങ്ങണ്ടേ? എടാ, നിനക്ക് വല്ല ജീൻസ് ഇട്ട് പോയിക്കൂടെ? ജീൻസോ? ആ, ജീൻസ് അലക്കണ്ടേ? പങ്കിയാമ്മ, ജീൻസ് ഒക്കെ ഇപ്പൊ 1-2 ആഴ്ച ഇട്ടിട്ടൊക്കെ അലക്കിയാ മതി. അങ്ങനെ ഇപ്പത്തെ പിള്ളേരൊക്കെ? അതന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരത് ഇടാത്തത്. ഞങ്ങളെ പാർട്ടിയിലുള്ള ആൾക്കാരെ ഇത്തിരി വൃത്തിയും എടുപ്പിലും നടക്കുന്ന ആൾക്കാരെ മക്കളെ, ഒരു നേതാവിനെ 4 ആള് കാണുമ്പോ അവരുടെ ഒരു നടപ്പും ആ ഒരു വേഷവും ആ ഒരു വർത്തമാനവും നുണപറച്ചിലും അല്ല, മൊത്തത്തിൽ അവരുടെ ആ ഒരു രീതി കാണുമ്പോ ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണം. ഇങ്ങനെ വട്ടിപൊത്ത വേഷത്തിൽ നിന്ന് 4 വങ്കത്തല അങ്ങോട്ട് പറഞ്ഞാലും കേൾക്കാറുണ്ട്, ഇല്ലെങ്കിലോ
പറഞ്ഞതൊക്കെ തെറ്റാ. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേഷത്തിൽ നടക്കണത്. ആയിക്കോട്ടെ. അതെ, ഇന്നത്തെ കാര്യപരിപാടി എന്താ? ഇന്നത്തെ കാര്യപരിപാടി എന്ന് പറഞ്ഞാൽ ആ ബോസ്കോ കോളനിയിൽ ഒന്ന് ചെല്ലണം. അവിടെ വഴിവെട്ടൽ പരിപാടിയാണ്. അങ്ങോട്ട് കാട്ടാക്കാൻ പറ്റില്ല. എന്നും വഴക്കും വെക്കാനുള്ള ഒരു സ്ഥല, എത്ര ഒത്തുതീർപ്പാക്കിയാലും തീരാത്ത ഒരു സ്ഥലം. ഇന്നിപ്പോ അവിടെ പാർട്ടി ഇടപെട്ടില്ലേ, കുത്തുകൊല നടക്കും. അപ്പൊ പങ്കിയാവും കുത്തുകൊള്ളാൻ പോവാ. എന്താ കൗണ്ടർ, ഇന്നലെ എന്തായിരുന്ന ഇരിപ്പ്? എന്റെ അമ്പിളിനോചിച്ചോണ്ടായിരുന്ന ആളാ. ഇപ്പൊ നമ്മടെ നേരെ കൗണ്ടർ അടിക്കുക. ഞാനിപ്പൊ അത് പറഞ്ഞിട്ട് മുഖൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു. എടന്നിട്ട് നീ പോണില്ലേ? പോണം പോണം പോവാണം, പോവാണ്ട് പറ്റില്ലല്ലോ. പിന്നെന്താ ഒരു താളം ചവിട്ടി? ഒന്നുമില്ല. ഈ അപ്പുണ്ണി എവിടേക്കാ പോയി? അപ്പുണ്ണി സൊസൈറ്റി പോയത്? സൊസൈറ്റി പോയി, അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വരില്ല വേണ്ടത്. അല്ല, അവനെ കൊണ്ടുപോകണ്ട നീ വഴി വെട്ടാൻ. അയാൾക്ക് പുല്ലും കൂടി വെട്ടാൻ പറ്റാത്ത ആളാ വഴി വെട്ടാൻ വരണേ. വഴി വെട്ടാനൊന്നല്ല. അല്ല, ഒന്നുമില്ല, വരട്ടെ. എന്താടാ കാര്യം പറയ്? എന്ത് കാര്യം? ഒരു കാര്യമില്ല, അങ്ങനെ എല്ലാ കാര്യവും അറിയണ്ട. മിണ്ടാണ്ട് കട നീ മുണ്ട് പിടിച്ചടി. ചെക്കൊരു വഴിക്ക് പോയിട്ട് കാണൂലല്ലോ, കഷ്ടമായി. ഇത് എവിടാ പുണ്യ നീ? എത്ര നേരമായി പോയിട്ട്? ആ സൊസൈറ്റിയിൽ നല്ല തിരക്കായിരുന്നു. അത് ശരി, എനിക്ക് പോണ്ടേ. അമ്മാവനും പൊക്കൂട, അമ്മാവനും എന്തിനാ എന്നെ കാത്തിരിക്കണേ? എന്താ ഭംഗി അമ്മ, എന്താ കാര്യം? ഒന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് എന്ത്? അപ്പുണ്ണി വരുന്ന മനുഷ്യനും പൊട്ടം കളിപ്പിക്കലേട്ടാ. വേറെ ഒരു കാര്യം, നേരെ കുറെ മനുഷ്യൻ കാത്തിരിക്കാൻ തുടങ്ങി. എന്തമ്മേ, എന്താ പുണ്യ കാര്യം? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ? നിനക്ക് ഇപ്പൊ ഒന്നും അറിയില്ലേ? അത് അത് ഞാൻ പറഞ്ഞു. എന്നാ പറയണ്ടേ? പ്രധാനക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് നീ കാത്തു നിന്നത് അല്ലേ? ഇതെന്താ 300? എന്താ 300? 300 ഉള്ളൂ. അപ്പൊ 500 ഞാൻ ചോദിച്ചത്. അമ്മാവത് ബാങ്കിൽ പോയിട്ട് എടുത്തോണ്ടിരുന്നല്ല കേട്ടോ, സൊസൈറ്റിയിൽ പാലും എടുത്ത് കിട്ടണ. ഇന്നത്ര കിട്ടിയുള്ളൂ, അത് വെച്ചാ മതി. ഒരു വാക്ക് പറഞ്ഞത് പാലിക്കാൻ പറ്റണേ. ഓരോ വർത്തമാനം എനിക്ക് വേണ്ട. നിന്റെ 300 ആണെങ്കിൽ എന്താ പോക്കറ്റിലേക്ക് ഇടണേ? ഇല്ല പിന്നെ, ഇനിയിപ്പൊ ഈ 200 എവിടെ പോയി ചോദിക്കുന്ന ഞാൻ ആലോചിക്കണേ. എന്നെ നോക്കണ്ട പങ്കിയെ, നമ്മൾ തമ്മിൽ വേറൊരു ഇടപാടുണ്ട് കേട്ടാ. എന്തിടപാട്? നിന്റെ സാറാമ്മയുടെ മാസവാടക ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തേ, പാർട്ടി ഫണ്ടൊക്കെ തീർന്നാ? പാർട്ടി ഫണ്ടൊന്നും തീർന്നിട്ടില്ല, പാർട്ടി ഫണ്ടൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെന്താ കിട്ടാത്തത്? അത് ഞാൻ ഇപ്പൊ തൽക്കാലം ഒന്ന് മറച്ചിരിക്ക. കാശ് നീ എടുത്ത് മറിച്ചാ? തിരിക്കാൻ മറക്കാ, തിരിക്കാൻ മറക്കാ. അമ്മാവനെ കക്കാൻ പോക്കൂടാ. അമ്മാവന എന്ത് ചക്കൻ പറയണ? എടാ, ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയണത്. ഞങ്ങൾ അമ്മാവന്മാര് സാധാരണ എന്താ പറഞ്ഞായിരുന്നറിയോ? മക്കളെ മോഷ്ടിക്കരുതിട്ടോ, നട പറയരുതിട്ടോ, നല്ല സ്വഭാവം ഉണ്ടാവണം കേട്ടോ. അതിപ്പോ നീ എന്താ പറഞ്ഞേ? അമ്മാവ മോഷിക്കാൻ പോക്കൂടെന്ന്? അമ്മാവൻ രാഷ്ട്രീയക്കാരനെന്താ പറഞ്ഞേ? എന്താ രാഷ്ട്രീയക്കാരൊക്കെ കക്കാൻ പോവാ? എല്ലാ രാഷ്ട്രീയക്കാരും ഇല്ല, ചില രാഷ്ട്രീയക്കാരൊക്കെ മോഷ്ടിക്കാറുണ്ട്. എന്നാ അങ്ങനെ ചില രാഷ്ട്രീയക്കാരിൽ പെട്ട ആളല്ല ഞാൻ. എന്നായിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.